കഴിക്കുന്ന ഭക്ഷണമല്ല പ്രശ്നം, കഴിക്കുന്ന രീതിയാണ് പ്രശ്നം. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇതിലത്തെ പ്രശ്നം. ചുമ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായി ആലോചിക്കുക ശ്വാസകോശ സംബന്ധമായ പ്രശ്നം എന്നുള്ളതാണ്. എന്നാൽ നല്ല രീതിയിൽ അസിഡിറ്റി അല്ലെങ്കിൽ GERD എന്നൊരവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പലപ്പോഴും ഡ്രൈ കഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആമാശയത്തിൽ അധികമായ ആസിഡ് പ്രൊഡക്ഷൻ, അതിൽ സംശയമേ വേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണം തന്നെയാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഭിരാം. പൊതുവെ ക്ലിനിക്കിൽ പല അസുഖങ്ങളുമായി വരുന്ന രോഗികൾ ചിലപ്പോൾ ഒരു തലവേദനയാവാം, അല്ലെങ്കിൽ ഒരു സ്കിൻ കംപ്ലയിൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് പെയിൻ ആവാം. ഇത്തരത്തിലുള്ള അസുഖങ്ങൾ പറയുന്നതിൻ്റെ കൂടെ നമ്മൾ പലപ്പോഴും ഹോമിയോപ്പതിക് പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്കിത് കൂടാതെ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളത്. ഒട്ടുമിക്ക ആൾക്കാരും, ഒരു 90% ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, ഡോക്ടർ എനിക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അത്ര കോമൺ ആണ് ഈ ഒരു അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് GERD, അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇസോഫാജിൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും. അതായത് നമ്മുടെ അന്നനാളത്തിലേക്ക് ആമാശയത്തിൽ നിന്ന് കുറച്ച് പാതി ദഹിച്ച ഭക്ഷണ ശകലങ്ങൾ കുറച്ച് തിരിച്ച് കയറുന്നൊരവസ്ഥയാണത്, GERD എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് അസിഡിറ്റി, ബ്ലോട്ടിംഗ്, അതുപോലെ പുളിച്ചുതേട്ടൽ, നെഞ്ചരിച്ചൽ, വയറുവീർക്കൽ, ഒരുപക്ഷെ മലശോധന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇതുമായി റിലേറ്റഡ് ആയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അടിസ്ഥാനപരമായി ഇത് ബാധിക്കുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയെ തന്നെയാണല്ലോ. ഈ ഒരു അസുഖത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് കാണുന്നത് പലപ്പോഴും വളരെ കോമൺ ആയിട്ട് പേഷ്യൻസ് പറയുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ പുട്ടൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ കടല കൂടുതൽ കൂട്ടുമ്പോൾ, പരിപ്പ് വർഗ്ഗങ്ങൾ കൂട്ടുമ്പോൾ അപ്പോഴൊക്കെ വല്ലാതെ നെഞ്ചരിച്ചിൽ വരുന്നു, അല്ലെങ്കിൽ പുളിച്ചുതേട്ടൽ വരുന്നു, വയറ് വീർക്കുന്നു. ശരിക്ക് ഇതല്ലാട്ടോ ഇതിൻ്റെ പ്രശ്നം. കഴിക്കുന്ന ഭക്ഷണമല്ല പ്രശ്നം, കഴിക്കുന്ന രീതിയാണ് പ്രശ്നം. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇതിലത്തെ പ്രശ്നം. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു അസുഖത്തെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. ഒരു പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കാരണം ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കാലക്രമേണ ചിലപ്പോൾ സ്റ്റൊമക്കിൽ, നമ്മുടെ ആമാശയത്തിൽ അൾസറായിട്ട് വരാനും, ഒരു പക്ഷേ അത് ക്യാൻസറായി മാറാനും ഒക്കെ ഉള്ളൊരു ടെൻഡൻസി പറയുന്നുണ്ട്, സയൻസിൽ അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ അതിനെ അത്ര അവഗണിക്കണ്ട. പലരും എളുപ്പത്തിന് വേണ്ടി ആൻറ്റാസിഡ്സ് വാങ്ങി കഴിക്കാറുണ്ട്. അതും ലോങ് റണ്ണിൽ നിങ്ങളുടെ ഒരു ആസിഡ് സെക്രീഷനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന കുറച്ച് ഭക്ഷണക്രമങ്ങൾ, ഒരു ഒഴിവാക്കേണ്ട 5 ഭക്ഷണങ്ങൾ, നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട 5 ഭക്ഷണങ്ങൾ, അതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്ന ചില യോഗ ടെക്നിക്സും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ലക്ഷണങ്ങളിൽ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോകാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഒരു ഡ്രൈ കഫാണ്. ചുമ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായി ആലോചിക്കുക ശ്വാസകോശ സംബന്ധമായ പ്രശ്നം എന്നുള്ളതാണ്. എന്നാൽ നല്ല രീതിയിൽ അസിഡിറ്റി അല്ലെങ്കിൽ GERD എന്നൊരവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പലപ്പോഴും ഡ്രൈ കഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊണ്ടയിൽ എന്തെങ്കിലും തടഞ്ഞു നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ്, ഒരു വെള്ളം ഇറക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ മേലോട്ട് എന്തെങ്കിലും ഒരു തള്ളി വരുന്ന പോലത്തെ ഒരു ഫീലിംഗ്, ഇതെല്ലാം ഈ ഒരു GERDയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ ചില അവസരങ്ങളിൽ ചിലരെങ്കിലും അനുഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു ലക്ഷണമാണ് നെഞ്ചുവേദന അല്ലെങ്കിൽ അഞ്ചൈന, ഹാർട്ട് അറ്റാക്കിന് വളരെ സമാനമായ ഒരു ലക്ഷണം. ശരിക്കും നെഞ്ച് നമുക്ക് കൂട്ടിപ്പിടിക്കുന്ന പോലത്തെ ഒരു തോന്നലുണ്ടാകാം. ഇതും പലപ്പോഴും അസിഡിറ്റി കൊണ്ട് അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് മൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൽ നമുക്ക് നെഞ്ചുവേദന ശരിക്കും ഹാർട്ടിൻ്റെയാണോ അല്ലെങ്കിൽ ഈ ആമാശയത്തിൻ്റെ അസിഡിറ്റി പ്രശ്നം കൊണ്ടാണോ എന്ന് തിരിച്ചറിയാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കാവുന്നത്, പൊതുവെ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള നെഞ്ചുവേദനയാണെങ്കിൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഇവിടെ ഒരു കാച്ചി പെയിൻ ഉണ്ടാവും, നമ്മുടെ ഈ ഹാർട്ടിൻ്റെ റീജിയനിൽ ഒരു കാച്ചി പെയിൻ ഉണ്ടാവും ലെഫ്റ്റ് സൈഡിൽ. അതുപോലെ മൂവ് ചെയ്യുമ്പോഴൊന്നും ഈ പെയിൻ അധികമായി വർദ്ധിക്കുന്നതായിട്ട് തോന്നില്ല. എന്നാൽ ഹാർട്ടിൻ്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് നടക്കാനോ അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുമ്പോൾ തന്നെ അധികമായൊരു കാച്ചി പെയിൻ കൂടാം. ഇതതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു കാര്യമാണ് പറഞ്ഞത്. അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്, പെട്ടെന്ന് നമുക്ക് അങ്ങനെ ആലോചിച്ച് നോക്കാവുന്നതാണ്. ഇതിൻ്റെ ഈ GERD അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഗ്യാസ്ട്രൈറ്റിസോ അല്ലെങ്കിൽ അസിഡിറ്റിയുടെയോ കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, പുവർ ക്ലിയറൻസ്, അതായത് നമ്മുടെ ആമാശയത്തിൽ നിന്ന് ദഹിച്ച ഭക്ഷണങ്ങൾ ചെറുകുടലിൻ്റെ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നതിനുള്ള കാലതാമസം. ശരിക്ക് ഭക്ഷണം കഴിച്ച് 2 മുതൽ 4 മണിക്കൂറിനുള്ളിൽ ആമാശയത്തിൽ നിന്ന് ഒരു 90% ഭക്ഷണവും അടുത്ത ഏരിയയിലേക്ക് ചെറുകുടലിൻ്റെ ഭാഗത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും.
ആദ്യത്തെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ 60% കൂടുതൽ അത് എം ടി ആയിട്ടുണ്ടാവും. പിന്നീട് ഒരു 4 മണിക്കൂറിന് ശേഷം നോക്കുകയാണെങ്കിൽ 10% താഴെയേ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഈ ഡിലേഡ് എം ടിയിങ്ങിൻ്റെ കാരണങ്ങളായി പറയാവുന്നത്, ഒന്ന്, അമിതമായ ഭക്ഷണം. നമ്മുടെ മനസ്സ് പറയുന്നു പോരാ, പക്ഷേ ശരീരത്തിന് ഓൾറെഡി അത് മതിയായി കഴിഞ്ഞു. അത് നമ്മുടെ മനസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ശീലം വരുമ്പോഴാണ് ഈ ആമാശയത്തിൽ നിന്ന് ആ ഒരു ദഹന പ്രശ്നം കൂടുതലായും ഉണ്ടാകുന്നത്. ഇതുകൂടാതെ ഭക്ഷണം കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഒരു കുമ്പിട്ട് ഒരു ജോലി ചെയ്യുക, ഈ ഹിപ്പിൻ്റെ ഭാഗം വളച്ച് കൂടുതലായി ജോലി ചെയ്യുന്നൊരവസ്ഥയുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഏതൊരു കുറച്ചൊരു ഹെവി മീൽ എന്ത് കഴിഞ്ഞാലും കുറച്ചൊന്ന് മൂവ് എറൗണ്ട്, കുറച്ച് നടന്നതിന് ശേഷം കിടക്കുക. കഴിഞ്ഞ ഉടനെ പോയി കിടക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അസിഡിറ്റിക്ക് ഒരു ടെൻഡൻസി ഉണ്ടാക്കും. അമിത വണ്ണമുള്ളവരിലും ഈ ഒരു അസിഡിറ്റിയുടെ ടെൻഡൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, രാത്രിയൊക്കെ ഡിന്നറിന് ശേഷം ഒന്നാമത് ലേറ്റായി ഭക്ഷണം കഴിക്കുന്നു, അത് കഴിച്ചതിന് ശേഷം ടി വിയൊക്കെ കണ്ടിരുന്ന് റിലാക്സ്ഡ് ആയിട്ട് ചിലപ്പോൾ ചെറിയ സ്നാക്സ് പോലെയുള്ള എന്തെങ്കിലും എടുത്ത് കഴിക്കുന്ന ശീലമുള്ളവർക്കൊക്കെ ഉറപ്പാണ് ഈ ഒരു അസിഡിറ്റി ഉണ്ടാകുമെന്നുള്ളത് സംശയമില്ല. GERD രണ്ടാമത്തെ ഒരു കാരണമായി പറയാവുന്നത്, വീണ്ടും ആമാശയത്തിൽ നിന്ന് ഭക്ഷണങ്ങൾ അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യാനുള്ള കാലതാമസം തന്നെയാണ്. ഇത് പക്ഷേ ഗ്യാസ്ട്രോ പാരസിസ് എന്ന ഒരു കണ്ടീഷൻ മൂലം, അതായത് ആമാശയത്തിൻ്റെ മസ്കുലർ ആക്ടിവിറ്റി കുറച്ച് കുറഞ്ഞത് മൂലം, അതിന് ചിലപ്പോൾ മറ്റ് കാരണങ്ങളുണ്ടാകാം. ഒരു ഡയബറ്റീസ് പോലെയുള്ള അസുഖമുണ്ടെങ്കിലോ, പ്രഗ്നൻസിയിൽ നമ്മൾ ആ ഒരു ലാസ്റ്റ് ട്രൈമസ്റ്ററിലേക്കൊക്കെ എത്തുമ്പോൾ വയറിൽ അധികമായ പ്രഷർ മേലോട്ട് തള്ളുന്നത് മൂലം അത്തരത്തിലൊരു പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട്. ചില ഡീജനറേറ്റീവ് ഡിസീസസ്, പ്രത്യേകിച്ച് പാർക്കിൻസൺസ് പോലെയുള്ള അസുഖങ്ങളിലൊക്കെ മസ്കുലർ ടോൺ ഇത്തിരി കുറയുന്നത് കൊണ്ടും ഇതുണ്ടാകാം. ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡ് ഫംഗ്ഷൻ്റെ ഒരു ഡിലേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞ ആക്ടിവിറ്റി കാരണം, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബവൽസിന് അല്ലെങ്കിൽ കുടലിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ, അതിൻ്റെ ഡെഫിഷ്യൻസി ഒരു കാരണമാവാം. അല്ലെങ്കിൽ ചില കാര്യമായ മെഡിസിൻസ് കഴിക്കുന്നവർ, ആൻറ്റി ഡിപ്രസൻസ് പോലെ കഴിക്കുന്നവരിലൊക്കെ ഈ ഒരു കാലതാമസം സ്റ്റൊമക്കിൽ നിന്ന് അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ ഉണ്ടാകാം. മൂന്നാമത്തെ കാരണമായി പറയാവുന്നത്, ആമാശയത്തിൽ അധികമായ ആസിഡ് പ്രൊഡക്ഷൻ. അതിൽ സംശയമേ വേണ്ട, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണം തന്നെയാണ്. 5 ഭക്ഷണക്രമങ്ങൾ നിങ്ങൾ പറ്റുമെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കുക. അതുപോലെ 5 നല്ല ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അതിൽ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളിൽ ആദ്യത്തേത് ഫാറ്റി ഫുഡാണ്. അതിൽ വെജിറ്റബിൾ ഫാറ്റായാലും നോൺ വെജിറ്റേറിയൻ ഫാറ്റായാലും, പ്രത്യേകിച്ച് ഫ്രൈഡ് ഐറ്റംസ്, ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ, ബീഫ്, പോർക്ക്, ഫിഷ്, ഇതെല്ലാം മാക്സിമം ഒഴിവാക്കുക. ചീസ്, ബട്ടർ അല്ലെങ്കിൽ അധികമായ നെയ്യ്, ഇത്തരത്തിലുള്ളതും മാക്സിമം ഒഴിവാക്കുക. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള പുറമേ നിന്ന് വാങ്ങിക്കുന്ന ജങ്ക് ഫുഡ് പോലത്തെ കംപ്ലീറ്റ് ഒഴിവാക്കുക. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡ് ഐറ്റംസും അധികമായ ഫാറ്റും മാക്സിമം ഒഴിവാക്കുക. രണ്ടാമത്തെ ഭക്ഷണം ഒഴിവാക്കേണ്ടത് കഫീൻ ഉൾപ്പെട്ടത്, അതിൽ ചായയും കാപ്പിയും മാക്സിമം ഒഴിവാക്കുക. വളരെ അത്യാവശ്യം നിങ്ങൾ കുടിച്ച് അത്ര ശീലം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ലെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ചായ കുടിക്കുക. പലരും രണ്ടുപേർ കൂടിയിരിക്കുമ്പോഴേക്കും പറയും നമുക്കൊരു ചായ കുടിക്കാം, അല്ലെങ്കിൽ ഒരു കാപ്പി കുടിക്കാം, വൈകുന്നേരം ഒരു ഉണർവിന് വേണ്ടി കാപ്പി കുടിക്കാം. പക്ഷേ ഇതൊക്കെ കഫീൻ കുറച്ചൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടെങ്കിലും അധികമായി ചെല്ലുമ്പോൾ അത് ആസിഡിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ തലവേദന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. ശരിക്കും പറഞ്ഞാൽ ഡീകാഫിനേഷൻ എന്ന ഒരു മെത്തേഡിൽ അധികമായി കാപ്പി കുടിച്ചിരുന്ന വ്യക്തികളിൽ നിന്ന് അത് ഒഴിവാക്കി ഒരു പരീക്ഷണം നടത്തിയപ്പോൾ അസിഡിറ്റി നല്ലതുപോലെ കുറഞ്ഞതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അടുത്തതായി നിങ്ങൾ ഒഴിവാക്കേണ്ടത് ചോക്ലേറ്റ്സാണ്. ഈ ചോക്ലേറ്റ്സിലുള്ള മീഥൈൽ സാന്ദീൻ എന്ന ഒരു കോമ്പൗണ്ട് അന്നനാളത്തിൻ്റെ താഴെയുള്ള ഭാഗത്തെ മസിൽസിനെ റിലാക്സ്ഡ് ആക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അന്നനാളത്തിന് ഒരു 1-way ഓപ്പണിംഗ് ആണ്. താഴോട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അത് തുറക്കുന്നു, വികസിക്കുന്നു, ഭക്ഷണം ആമാശയത്തിലെത്തുന്നു, അത് ക്ലോസ് ആവുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു ചോക്ലേറ്റ്സിൻ്റെ അമിതമായ ഉപയോഗം അതിനെ റിലാക്സ്ഡ് ആക്കി കുറച്ച് ഭക്ഷണം തിരിച്ചു കയറുന്ന ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ്സ് നിങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കുക. അഡിക്ഷൻസിൽ ആൽക്കഹോളും സ്മോക്കിങ്ങും മാക്സിമം ഒഴിവാക്കുക. കംപ്ലീറ്റ് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ സജഷൻ. പ്രത്യേകിച്ച് അസിഡിറ്റി നിങ്ങൾക്ക് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല, അത് രണ്ടും ഒഴിവാക്കുക. ഇതിനും ഇതേപോലെ ഒരു ലോവർ ഈസോഫാജിൽ അന്നനാളത്തിൻ്റെ താഴെയുള്ള ഭാഗത്ത് റിലാക്സ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ്. 5th സിട്രസ് ഫ്രൂട്ട്സാണ്, അതായത് പുളിരസം കൂടുതലുള്ള ഭക്ഷണങ്ങൾ. അതിൽ തീർച്ചയായും ഒരു അസിഡിക് ടെൻഡൻസി കൂടുതലുണ്ടാകുമല്ലോ. നാരങ്ങ, ഓറഞ്ചൊക്കെ പൊതുവേ നല്ലതാണെങ്കിലും അധികമായി കഴിക്കുന്നത് അസിഡിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അസിഡിറ്റി കൂടുതലുള്ളവർ അത്തരത്തിൽ കൂടുതൽ പുളിരസമുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും നല്ലൊരു അസിഡിറ്റിയും അത് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമാണെങ്കിൽ ഒഴിവാക്കണമെന്നാണ് എൻ്റെ സജഷൻ. ഇനി 5 ഭക്ഷണങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിൽ ഒന്നാമത്തേത് ജിഞ്ചർ അഥവാ ഇഞ്ചിയാണ്. ഇഞ്ചിക്ക് മോർ ഓഫ് ഒരു ആൽക്കലൈൻ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചി നല്ല അസിഡിറ്റിയുള്ള സമയത്ത് ചെറിയ കഷ്ണം കടിച്ച് ചവച്ചിറക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ജിഞ്ചർ ഉൾപ്പെട്ട ചെറിയ ലൈറ്റായിട്ടുള്ള ചായ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ 1-2 സ്പൂൺ ഇഞ്ചി
നീരെടുത്ത് അതിൽ കുറച്ച് തേനൊക്കെ ചേർത്ത് കഴിക്കുന്നതും തീർച്ചയായിട്ടും അസിഡിറ്റി കുറയ്ക്കാൻ നന്നായിരിക്കും. രണ്ട്, ഓട്ട് മീൽ, ഓട്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ നൈറ്റിലോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ അധികമായി പഞ്ചസാരവും ചേർക്കാത്ത രീതിയിൽ, അധികമായി ഉപ്പോ പഞ്ചസാരവും ചേർക്കാതെ കുറച്ച് ഉപയോഗിക്കുന്നത് ഒരു അസിഡിറ്റി നിയന്ത്രിക്കുന്നതിന് നല്ലതായിരിക്കും. മൂന്നാമതായിട്ട് യോഗർട്ട് അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് ആണ്. ഇതിലുള്ള നല്ല ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലെ ഡൈജഷനെ എൻഹാൻസ് ചെയ്യിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് തൈര്, മോര് ഇതൊക്കെ തീർച്ചയായും നിങ്ങളുടെ ഉച്ചഭക്ഷണ സമയത്തെങ്കിലും കുറച്ചെങ്കിലും കൂട്ടി ശീലിക്കുക. ഞാൻ നാലാമത്തേത്, ആദ്യം ഒരു കാര്യം പറഞ്ഞു, ഫാറ്റ് മാക്സിമം ഒഴിവാക്കാൻ. പക്ഷേ നമുക്ക് അങ്ങനെ പ്രോട്ടീൻ ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത് ലീൻ പ്രോട്ടീൻ അഥവാ ഗ്രിൽഡ് പ്രോട്ടീൻ ഭക്ഷണങ്ങളാണ്. അതിൽ നോൺ വെജ്, ഫിഷ് അല്ലെങ്കിൽ ചിക്കനൊക്കെ കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ ഗ്രിൽഡായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഡെഫിഷ്യൻസി വരാതെയും നിങ്ങൾക്ക് അസിഡിറ്റി വരാതെയും നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഓക്കെ, അഞ്ചാമത്തേത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. അതിൽ ഏറ്റവും ഈസിലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നേന്ത്രപ്പഴം പോലെയുള്ള പഴങ്ങൾ, ആപ്പിൾ അല്ലെങ്കിൽ തണ്ണിമത്തൻ, ഇതൊക്കെ ഒരു മോഡറേറ്റ് ലെവലിൽ. ഓക്കെ, അധികമായി കഴിക്കുന്നത് ഏതും ദോഷമാവുകയുള്ളൂ. ഇതൊക്കെ ഒരു മോഡറേറ്റ് ലെവലിൽ കഴിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. അതുപോലെ തന്നെ റോ വെജിറ്റബിൾ സാലഡ് പോലെ ഉണ്ടാക്കി കഴിക്കുന്നതോ അല്ലെങ്കിൽ കുക്ക്ഡായിട്ട് കഴിച്ചാലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും കുറച്ച് കൂടുതൽ ഉൾപ്പെടുത്തുക. കാരണം അതിൽ ഫൈബർ കൂടുതലുള്ളത് കൊണ്ട് ഡൈജഷനെ കുറച്ചും കൂടി അത് എൻഹാൻസ് ചെയ്യും. പെട്ടെന്ന് നമ്മുടെ ഡൈജഷൻ നടക്കും, മാക്സിമം അബ്സോർപ്ഷൻ നടക്കും. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു അസുഖം എങ്ങനെ ഉണ്ടാകുന്നു, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായി ചിലപ്പോൾ വിട്ടുപോകാവുന്ന ലക്ഷണങ്ങൾ, അതെല്ലാം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഉൾപ്പെടുത്തേണ്ട അഞ്ച് ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ട അഞ്ച് ഭക്ഷണങ്ങളും പറഞ്ഞു. ഇനി ഇതിന് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്ന രണ്ടോ മൂന്നോ യോഗ ടെക്നിക്സ് കൂടി ഞാൻ പറയാം. പവനമുക്താസനം, വലത്തേക്കാൽ മുട്ടുമടക്കി സാവധാനം ശ്വാസമെടുത്ത് നെഞ്ചിനോട് ചേർത്ത് വെച്ച് മൂന്നോ നാലോ ശ്വാസമെടുത്തതിന് ശേഷം സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പൂർവസ്ഥിതിയിലാക്കുക. ഇതുപോലെ തന്നെ ഇടത്തേക്കാലിലും സാവധാനം മുട്ടുമടക്കി നെഞ്ചിനോട് ചേർത്ത് വെച്ച് ശ്വാസമെടുത്ത് മൂന്നോ നാലോ നോർമൽ ശ്വാസം എടുത്തു വിടുക. അതിനുശേഷം പൂർവസ്ഥിതിയിലേക്ക് വയ്ക്കുക. ഇത് കഴിഞ്ഞാൽ രണ്ട് കാൽമുട്ടും മടക്കി നെഞ്ചിനോട് ചേർത്ത് ശ്വാസമെടുത്ത് ആ പൊസിഷനിൽ മൂന്നോ നാലോ സാധാരണ നോർമൽ ബ്രീത്തിങ് എടുത്ത് പൂർവസ്ഥിതിയിലേക്ക് വയ്ക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മറ്റ് അസുഖങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാതിരിക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു യോഗ മുറകളും വയറ് നിറഞ്ഞിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷമോ ഒരിക്കലും ചെയ്യരുത്. കഴിവതും രാവിലെ നേരത്തെ തന്നെ ചെയ്യുകയാണ് ഏറ്റവും ഉത്തമം. ഇനി നിങ്ങൾക്ക് കാൽ മുട്ടുവേദനയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇതുപോലെ മുട്ടിന് പുറകിൽ കൈ പിടിച്ച് ഇതേപോലെ സാവധാനത്തിൽ ഈ ഒരു യോഗ പ്രൊസീജിയർ ചെയ്യാവുന്നതാണ്. അടുത്തത് യോഗമുദ്ര. സുഖാസനത്തിലോ പത്മാസനത്തിലോ ഇരുന്ന് ശ്വാസം നിവർന്നിരുന്നുള്ളിലേക്ക് വലിച്ച് സാവധാനം ഇതുപോലെ വലത്തെ കാൽമുട്ടിൽ തല ചേർത്ത് വയ്ക്കുക. പിന്നിലേക്ക് ശ്വാസം എടുത്തതിന് നിവർന്നതിന് ശേഷം ഇതേ പ്രൊസീജിയർ ഇടത്തെ കാലിലും ആവർത്തിക്കുക. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മൂന്നാമതായി നടുവിലേക്ക് ഇതേ പ്രൊസീജിയർ ആവർത്തിക്കുക. കൈകൾ പുറകിൽ ഇതുപോലെ ചേർത്ത് വയ്ക്കേണ്ടതാണ്.